ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്തൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്യാപ്ഷൻ ഉള്ളതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയാം. കാരണം ഇതിൽ കുറച്ച് പോർഷനിൽ ഞാൻ ഹസ്ബൻഡിനെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ഹസ്ബൻഡിന് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ജോബ് വരുന്നത്. മോർണിംഗ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് വരും, പിന്നെ ഈവനിങ് ഒരു 5 PM ഒക്കെ ആകുമ്പോഴായിരിക്കും വീണ്ടും തിരിച്ചു പോവുക. അപ്പം മോർണിംഗ് ഹസ്ബൻഡ് പോയതിന് ശേഷമാണല്ലോ ഞാനിപ്പോൾ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് ഒരു മാർച്ചിലൊക്കെ ആയിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നത് ഒരു ജൂലൈ ഒക്കെ ആയപ്പോൾ തൊട്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു ജൂലൈ തൊട്ട് ഒരു സെപ്റ്റംബർ വരെയുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ സെപ്റ്റംബറിൽ രണ്ടാൾക്ക് ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ പ്രീവിയസ് വീഡിയോ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഗീവ് അവേ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ സെപ്റ്റംബർ മന്ത് മസ്കറ്റിലേക്ക് വന്നത്. ജസ്റ്റ് ഒരു വെക്കേഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കേക്കിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു മിനി വ്ലോഗ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കി ചിലപ്പോൾ ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവുമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ആയിരുന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ വീഡിയോസിൽ നിന്ന് ഞാൻ മിനി വ്ളോഗ്സിലേക്ക് വന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മിനി വ്ളോഗ്സ് ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാമല്ലോ, കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ആ ടൈമിൽ എടുക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ കുറേ പ്രാവശ്യം എടുക്കണോ വേണ്ടോ എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ അതെ ഇപ്പം ഈ ഒരു വീഡിയോയിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്കാണ്. ഇപ്പം ഞാൻ പക്ഷേ കിച്ചൺ കാണിക്കണില്ല കേട്ടോ, കാരണം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓം പാവമായതുകൊണ്ട് ഓനങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ പോകുമ്പോൾ എന്താണെങ്കിലും മതി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓൻ കഴിച്ചതിൻ്റെ ബാക്കി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നൈസായിട്ട് കഴിച്ചു, എന്നിട്ട് നേരെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോൾഡ് ആയിരുന്നു. അത് ഇപ്പോഴും എൻ്റെ സൗണ്ട് അങ്ങോട്ട് റെഡിയായി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് കഞ്ഞിയായിരുന്നു കേട്ടോ, അതായത് കഴിക്കാൻ കഞ്ഞിയായിരുന്നു. അപ്പോൾ നമ്മൾ ചോറിലേക്ക് വന്നപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഇന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് പാവമായതുകൊണ്ട് അവനങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ നമ്മുടെ ഒരു നാടൻ ഭക്ഷണം ആക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതുവരെ ഞാനിട്ട് ഒരു വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാത്ത എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് വന്നിട്ട് നിനക്കപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ, ഈ വീട്ടിൽ പണിയെടുക്കല്ലേ, അല്ലെങ്കിൽ നീ വേറെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ എടുത്തതല്ലേ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കാണാൻ പറ്റും. അത് ഞാൻ 100% ഉറപ്പ് തരുന്നു. അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വ്യൂസിനെ കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന ലൈക്സും കമൻറ്റും ഒക്കെ ആണ് കേട്ടോ. കാരണം ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവർ നമുക്കൊരു ലൈക്ക് തരുന്നതും ഒരു കമൻറ്റ് ചെയ്യുന്നതും എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ച് ഓൾമോസ്റ്റ് റെഡിയായി. ഇത് ഇനി ഈ ഒരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്താൽ സെറ്റ് ആവും. അത് ചില സമയം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കി നിൽക്കുക നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പാളിപ്പോകാറുണ്ട്. അതുപോലെയാണ് കേട്ടോ ഞാൻ ഇതും കരുതി. ഇത് മുട്ട 4 വഴിക്ക് പോകുമെന്ന് കരുതി, പക്ഷേ കുഴപ്പമൊന്നുമില്ലാണ്ട് സെറ്റായിട്ട് കിട്ടിട്ടോ. ഒരു ഇച്ചിരി മാത്രമേ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളിംഗ് ബെല്ല് കേൾക്കാൻ പറ്റുമോ, ഹസ്ബൻഡ് വന്നതിൻ്റെ സിമ്പിളാണ്. അങ്ങനെ ഞാൻ വേഗം മുട്ടനെ കരിയാതെ രീതിയിൽ വേഗം തിരിച്ചിട്ടിട്ട് പോയി ഡോറൊക്കെ തുറന്ന് കൊടുത്തു. അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് നാണക്കാരനായതുകൊണ്ട് ശോനെന്നെ ഒന്ന് കൊല്ലും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് കറീസ് ഉണ്ടായിരുന്നു, അതായത് അമ്മ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അതേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പടച്ചട്ടയൊക്കെ കാണിഞ്ഞിട്ട് നേരെ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമായിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ തേങ്ങ ചിരകൻ്റെ സാധനമാണ് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, കാരണം അതിൻ്റെ ഒരു പല്ല് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുത്തും. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാവുക. അപ്പം ഇനിയുള്ള യുദ്ധം നിങ്ങൾ കാണാൻ പോകണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ കല്യാണം കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളാണ് കഴിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും പാത്രം ഉണ്ടാവട്ടെ, ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കറീസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്കറിയില്ല എങ്ങനെയാണ് ഇത്രയും പാത്രം വരുന്നതെന്ന്. അത്രയും പാത്രം ഉണ്ടാവും. ഞാനൊരു ചായ ഇട്ടാത്തനെയും ഒരു കുറഞ്ഞത് 2-3 സ്പൂണെങ്കിലും
യൂസ് ചെയ്യട്ടോ. അത് ഞാൻ മാത്രമാണോ അങ്ങനെ വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യണം കേട്ടോ ബോഡി. ഞാനും പലപ്പോഴും യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴാണ് അയ്യോ വെള്ളം കുടിച്ചില്ലല്ലോ എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ടങ്ങളും കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നത് കൂടിയിട്ട് ഇതിലെടുത്തത് കേട്ടോ. അങ്ങനെ ബാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊരു കുട്ടി ബാൽക്കണിയാണ് കേട്ടോ, അപ്പോൾ അവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഡ്രസ്സൊക്കെ അതിൽ വാഷ് ചെയ്യാനിട്ടു. അപ്പോൾ ഞാൻ നേരത്തെ മുട്ടേൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇത്രയും നാൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ലിക്വിഡ് ഒഴിക്കുമ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടില്ല, പക്ഷേ ഇപ്രാവശ്യം അത് വീണു. അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും കാണിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതങ്ങനെ അത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുണ്ടെങ്കിലും എനിക്കെന്തോ അത് പറയണമെന്ന് തോന്നി. അങ്ങനെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആവാമെന്ന് കരുതി. എൻ്റെ ഫേവറേറ്റ് പ്രോഗ്രാമാണ് കേട്ടോ ഈ ഒരു ബമ്പർ ശരി. അങ്ങനെ കുറച്ച് നേരം അത് കണ്ടു. അതിന് ശേഷം ഞാൻ പിന്നെ കുളിച്ചു റെഡിയായി. അപ്പോൾ നമ്മളിങ്ങനെ നൈറ്റ് പുറത്ത് പോയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒരുങ്ങിയിട്ട് ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കിനെ നമ്മുടെ അലാറം അവിടെ മുഴങ്ങിട്ടോ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞു എന്ന്. പിന്നെ പോയിട്ട് അതൊക്കെ എടുത്തിട്ട് വിരിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വേഗം വിശപ്പിൻ്റെ വിളി കാരണം വേഗം ഇറങ്ങി. അപ്പോൾ ഇവിടെ മഴയായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അപ്പുറം മുറിച്ച് കടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കല്ലുകളുടെ മുകളിൽ കൂടിയിട്ട് നടന്നാലേ പറ്റുള്ളൂട്ടോ. കാരണം റോഡിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ വെള്ളമായിരിക്കും. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു മാക്സിമം 10 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കാണുന്ന ഇസാർ ഫ്രൈഡ് ചിക്കൻ, അങ്ങനെയാണ് തോന്നുന്നു വായിക്കണേ, അതായത് ഇസാർ എന്നാണ് തോന്നുന്നു വായിക്കണേ. അപ്പോൾ അവിടെ ആയിരുന്നു പോയത്. അവിടെ ഫ്രൈഡ് ചിക്കൻ മാത്രമല്ല കേട്ടോ എല്ലാ ഫുഡും ഉണ്ട്. അപ്പം ഇതായിരുന്നു കേട്ടോ അവരുടെ ഫാമിലി റൂം. അപ്പോൾ അവിടെ ആയിരുന്നു വന്നത്. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ എൻ്റേതായ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പബ്ലിക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് കുറച്ച് കോൺഷ്യസ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അപ്പുറം ഇപ്പുറമുള്ള ഒന്ന് രണ്ട് ആളുകളെങ്കിലും എന്നെ നോക്കിയിട്ട് വട്ടാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ നോക്കട്ടോ. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. പ്രത്യേകിച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. നമ്മളും ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലെ കണ്ണാടിയിൽ അത്ര ക്ലിയർ ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ബാത്റൂമിൻ്റെ കണ്ണാടിയിൽ നിന്ന് കുറച്ച് പ്രഹസനം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പുറത്തു നിന്നും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുവാട്ടോ. അതേ അങ്ങോട്ട് കണ്ടില്ല ആളുകൾ ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടിയിട്ട്, അതായത് കല്ലിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ മറികടന്നിട്ടാണ് നമുക്കിങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പാലെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ട് ആളുകളൊക്കെ നോക്കുന്നുണ്ട് വീഡിയോ ഓഫാക്കുക ഓഫാക്കുന്നത്. പക്ഷേ നമ്മൾ യൂട്യൂബ് ചാനലൊന്നും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ക്രിഞ്ച് എന്നൊരു സംഭവം തോന്നിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് കണ്ടൻറ്റ് കിട്ടില്ല, വീഡിയോ ഇടാനും പറ്റില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ബ്യൂണോ. അങ്ങനെ നൈസായിട്ട് അത് വേണമെന്ന് പറഞ്ഞ ഹസ്ബൻഡിനെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചു. പിന്നെ ബില്ലൊക്കെ അടുപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതേ നമ്മൾ ഇനി ആ ഒരു കൽപ്പാലം കടന്നിട്ട് വേണം അക്കരെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സാഹസികരമായിട്ട് കാരണം ഞാൻ ഇട്ടിരിക്കുന്ന പാൻറ് ഒരു ലൈറ്റ് ഷെയ്ഡായതുകൊണ്ട് ചളി അതിൽ അത്യാവശ്യം തെറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ പോകട്ടോ. അപ്പോൾ ഈ ഒരു ടൈം, അതായത് ഓൾമോസ്റ്റ് ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ആളുകൾ ഇവിടെയൊക്കെ പുറമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ റോഡിൽ കൂടി നടന്ന പോലെ ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയായിരുന്നു അയ്യോ എൻ്റെ വീഡിയോ എടുക്കരുത് എൻ്റെ വീഡിയോ എടുക്കരുത് തമാശക്ക് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു, അതേ റൂമിലേക്ക് വന്നു. ഇഷ്ടപ്പെട്ട മിഠായി കിട്ടിയാൽ പിന്നെ എനിക്കിങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ മിഠായി കഴിച്ചു. ഹസ്ബൻഡിൻ്റെ പിന്നെ ചോക്ലേറ്റ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബാക്കി ഫുള്ള് ഞാൻ അട കഴിച്ചു, അവൻ ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. താങ്ക് യു.